ആലുവയിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് പാളം തെറ്റിയത്. പിറകുവശത്തെ ബോഗികളാണ് പാളം തെറ്റിയത്. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ പാളം തെറ്റിൽ ഏതെങ്കിലും തരത്തിൽ ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കുമോ? എന്താണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ? നിമി, 11:15 സംഭവം ഉണ്ടായത്. ആലുവയിൽ ഗുഡ്സ് ട്രെയിൻ ഈ ആലുവ റെയിൽവേ പാലത്തിന് തൊട്ട് സമീപത്തായാണ് പാളം തെറ്റൽ ഉണ്ടായിട്ടുള്ളത്. കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് പാളം തെറ്റിയതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പിറകുവശത്തെ ബോഗികളാണ് പാളം തെറ്റിയിട്ടുള്ളത്. റെയിൽവേ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. സിമന്റുമായി എത്തിയ ട്രെയിൻ ട്രാക്ക് മാറ്റുന്നതിനിടെ അപകടമുണ്ടാവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേസമയം ഈ റൂട്ടിൽ ഗതാഗതം ഭാഗത്തേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ അധികൃതർ അറിയിക്കുന്നത്. ഏതാണ്ട് 3 മണിക്കൂറിലേറെ സമയമെടുക്കും ഈ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുവഴിയുള്ള രാത്രി സമയമാണ്, ഇതുവഴി കൂടുതൽ ട്രെയിനുകൾ പോകാനുള്ളതാണ്. സാധാരണഗതിയിൽ ഒട്ടനവധി ട്രെയിനുകൾ ഈ രാത്രി കാലത്ത് ഇതുവഴി പോകേണ്ടതുമാണ്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്, ഇരുഭാഗത്തേക്കുമുണ്ട്. ആ ട്രെയിനുകളെല്ലാം തന്നെ 3 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെടും എന്നുള്ളതാണ് റെയിൽവേ അറിയിക്കുന്നത്. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗുഡ്സ് ട്രെയിനാണ് പാളം തെറ്റിയത്. 11:15 സംഭവം ഉണ്ടായത്. ഏതാണ്ട് 3 മണിക്കൂറോളം ഇരുഭാഗത്തേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സൗദിയിൽ ക്വാറന്റീൻ നിയമം ലംഘിച്ചാൽ 2 ലക്ഷം റിയാൽ വരെ പിഴയും 2 വർഷം വരെ തടവും ശിക്ഷ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ്. പിടിക്കപ്പെടുന്ന വിദേശികൾക്ക് പിന്നീട് സൗദിയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ഇന്ന് സൗദിയിൽ 4738 കോവിഡ് കേസുകളും 2 മരണവും റിപ്പോർട്ട് ചെയ്തു. ക്വാറന്റൈൻ നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ക്വാറന്റൈനിൽ കഴിയേണ്ടവർ അത് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 2 ലക്ഷം റിയാൽ വരെ പിഴയും 2 വർഷം വരെ തടവും ശിക്ഷ ലഭിക്കും. നിയമലംഘനം ആവർത്തിച്ചാൽ ശിക്ഷയും കൂടും. പിടിക്കപ്പെടുന്നത് വിദേശിയാണെങ്കിൽ നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് ആജീവനാന്ത വിലക്കേർപ്പെടുത്തുകയും ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതേസമയം സൗദിയിൽ ആക്റ്റീവ് കോവിഡ് കേസുകൾ 40,000 താഴെ എത്തിയെങ്കിലും കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണം 800 മുകളിലെത്തി. 39,981 പേരാണ് ഇപ്പോൾ സൗദിയിൽ കോവിഡ് ചികിത്സയിലുള്ളത്. ഇതിൽ 825 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഗുരുതരാവസ്ഥയിലുള്ളവരിൽ കൂടുതലും വാക്സിനെടുത്ത് പൂർത്തിയാകാത്തവരാണ്. രാജ്യത്ത് ഇന്ന് 4,738 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 4,973 പേർ രോഗമുക്തി നേടി. 2 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. 1,63,777 സാമ്പിളുകൾ 24 മണിക്കൂറിനിടെ പരിശോധിച്ചു. 2.89% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. റിയാദിൽ 1,559, ജിദ്ദയിൽ 573, ദമാമിൽ 189, മക്കയിൽ 156, മദീനയിൽ 92 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. റിയാദ് നഗരത്തിൽ 12,139 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ജിദ്ദയിൽ 5,431, മക്കയിൽ 2,446, മദീനയിൽ 1,418, ദമാമിൽ 1,265 ആക്റ്റീവ് കേസുകളാണുള്ളത്. സൗദിയിൽ സ്വകാര്യ ആരോഗ്യ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. 1 വർഷത്തിനുള്ളിൽ 15.4% വർദ്ധിച്ച് 2021 മൂന്നാം പാദത്തിന്റെ അവസാനത്തിലെ കണക്ക് പ്രകാരമാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദികളുടെ എണ്ണത്തിൽ വർധനവ് വ്യക്തമാകുന്നത്. സ്വകാര്യ ആരോഗ്യ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്യുന്ന സൗദികളുടെ എണ്ണം 1 വർഷത്തിനുള്ളിൽ 15.4% വർദ്ധിച്ച് 2021 മൂന്നാം പാദത്തിന്റെ അവസാനത്തിൽ 2,09,095 എണ്ണമായി ഉയർന്നു. 2020 ഇതേ കാലയളവിൽ 1,77,037 സൗദികളാണ് ഈ മേഖലയിലുണ്ടായിരുന്നത്. ഈ മേഖലയിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണം 2021 മൂന്നാം പാദത്തിന്റെ അവസാനത്തിൽ 4,40,930 ഉയർന്നത്. ഇതിൽ 53% വിദേശ തൊഴിലാളികളാണ്. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദി വനിതകളുടെ എണ്ണം ഇപ്പോൾ വിദേശികളേക്കാൾ കൂടുതലാണെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. സൗദി വനിതകൾക്കും തൊഴിൽ വിപണിയിൽ അവരുടെ പങ്കാളിത്തം വിപുലീകരിക്കുന്നതിനായി രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലും ആരോഗ്യ സ്പെഷ്യാലിറ്റികളിലും മെഡിക്കൽ ജോലികളിലും താമസിയാതെ പ്രാദേശികവൽക്കരണം നടപ്പിലാക്കുമെന്ന് മനുഷ്യ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ റാജി വ്യക്തമാക്കിയിരുന്നു. ആരോഗ്യ സ്പെഷ്യാലിറ്റികളിലെ മൊത്തം തൊഴിലാളികളുടെ 60% സൗദി വൽക്കരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. സുബൈറുദ്ദീനൂർ, 24 ദമാം. കുവൈത്തിൽ വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ വീണ്ടും വൻ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 6,515 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് 5063 പേർ രോഗമുക്തി നേടി, ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. 36377 പുതിയ കോവിഡ് ടെസ്റ്റുകൾ നടത്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18%. 410 പേർ ചികിത്സയിലും 86 പേർ തീവ്രപരിചരണ വിഭാഗത്തിലും തുടരുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം. കുവൈറ്റിൽ ജനുവരി 30 മുതൽ PCR പരിശോധനയ്ക്കുള്ള പരമാവധി നിരക്ക് 6 ദിനാറായി ഭേദഗതി വരുത്തി ആരോഗ്യ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു. പുതിയ സർക്കുലർ അനുസരിച്ച് അടുത്ത ഞായറാഴ്ച മുതൽ PCR ടെസ്റ്റിന് 6 ദിനാറിൽ കൂടരുതെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നേരത്തെ 20 ദിനാർ വരെ ഈടാക്കിയിരുന്ന സമയത്ത് ആരോഗ്യ മന്ത്രാലയം ഇടപെട്ട് 14 ദിനാറായി നിശ്ചയിക്കുകയായിരുന്നു. തുടർന്ന് 9 ദിനാറായും ഇപ്പോഴിത് 6 ദിനാറായും കുറച്ച സർക്കാരിന്റെ ഈ പുതിയ തീരുമാനം ആയിരക്കണക്കിന് വിദേശികൾക്കും സ്വദേശികൾക്കും ആശ്വാസമാകും. ജിദ്ദ നഗരത്തിലെ 60-ലധികം പ്രദേശങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നു. നഗരത്തിന്റെ പല ഭാഗത്തും കണ്ടെത്തിയ അനധികൃത നിർമ്മിതികൾ പൊളിച്ചുമാറ്റുമെന്ന് ജിദ്ദ മേയർ അറിയിച്ചു. മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾക്ക് തങ്ങളുടെ സ്ഥാപനങ്ങളും ജോലിയും ഇതിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടു. വലിയ തോതിലുള്ള നഗര സൗന്ദര്യവൽക്കരണ പദ്ധതികളാണ് ജിദ്ദയിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യമായ വികസനമെത്താത്ത 60-ലധികം പ്രദേശങ്ങൾ നഗരത്തിലുണ്ടെന്ന് ജിദ്ദ മേയർ സാലിഹൽ തുർക്കി പറഞ്ഞു. ഗുലൈൽ, കന്ദ്ര, ഹിന്ദാവിയ, ബഗ്ദാദിയ, ഷർഫിയ തുടങ്ങി പല ഭാഗങ്ങളും ഇതിൽപ്പെടും. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുക, കെട്ടിടങ്ങളിലെ പണികൾ നിയമവിധേയമാക്കുക, റോഡുകൾ വികസിപ്പിക്കുക, പാർക്കിംഗ് സൗകര്യം മെച്ചപ്പെടുത്തുക തുടങ്ങിയവയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾ ഒഴിയാൻ 3 മാസം മുമ്പ് നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നഗരത്തിന്റെ മധ്യ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലെ ചില പ്രദേശങ്ങൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇത് നടപ്പിലാക്കുന്നതിൽ കാലതാമസമുണ്ടായി. കഴിഞ്ഞ നവംബറിലാണ് 214 ദശലക്ഷം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന 32 പ്രദേശങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി പ്രഖ്യാപിച്ചത്. ഇതിൽ 24 ദശലക്ഷം ചതുരശ്ര മീറ്ററിലെ നിർമ്മിതികൾക്ക് മാത്രമാണ് യഥാർത്ഥ ഉടമസ്ഥാവകാശ രേഖകളുള്ളത്. ബാക്കി 190 ദശലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്തും അനധികൃത കെട്ടിടങ്ങളാണുള്ളതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. മലയാളികളുടെ സംഗമകേന്ദ്രമായ ഷർഫിയയിലെ പ്രധാന സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന പല കെട്ടിടങ്ങളും അനധികൃത നിർമ്മാണത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രവാസികൾക്ക് തങ്ങളുടെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു. പലരുടെയും ജോലി അനിശ്ചിതത്വത്തിലാണ്. 60-ലധികം വരുന്ന പ്രദേശങ്ങളിൽ ചിലത് പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്ന് മേയർ വ്യക്തമാക്കി. 2020 അവസാനത്തിലാണ് രാജ്യത്തെ ചേരികളും വികസനമെത്താത്ത പ്രദേശങ്ങളും വികസിപ്പിക്കാൻ നഗര ഗ്രാമകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. ജലീൽ കണമകലം, 24 ജിദ്ദ. ഇന്ത്യ പുറത്തിറക്കിയ സ്മാരക നാണയങ്ങൾ സൂക്ഷിക്കാൻ ലോഹ ആൽബം തീർത്ത് മലയാളിയുടെ ലോക റെക്കോർഡ് ശ്രമം. ആൽബത്തിന്റെ പുറംചട്ട ദുബായിൽ പുറത്തിറക്കി. തൃശൂർ തൃപ്രയാർ സ്വദേശി സിനോജ് സിദ്ധാർത്ഥനാണ് ആൽബം നിർമ്മിച്ച ലോക റെക്കോർഡിന് ശ്രമം നടത്തുന്നത്. 1950 മുതൽ 2022 വരെ ഇന്ത്യ പുറത്തിറക്കിയ സ്മാരക നാണയങ്ങളുടെ ആൽബം തയ്യാറാക്കിയാണ് സിനോജ് സിദ്ധാർത്ഥ് ലോക റെക്കോർഡിന് ശ്രമം നടത്തുന്നത്. ദുബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആൽബത്തിന്റെ 12 കിലോയോളം തൂക്കമുള്ള കവർ പേജിന്റെ പ്രകാശനം നടന്നു. 3 മാസം സമയമെടുത്താണ് പുറംചട്ട തീർത്തത്. 1 മാസത്തിനകം ആൽബത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഗിന്നസ് ഉൾപ്പെടെയുള്ള ലോക റെക്കോർഡ് പ്രതിനിധികൾക്ക് സമർപ്പിക്കുമെന്ന് സിനോജ് പറഞ്ഞു. കുട്ടിക്കാലം മുതലുള്ള താൽപ്പര്യമാണ് നാണയങ്ങളുടെ ആൽബം നിർമ്മിക്കാൻ വഴിയൊരുക്കിയതെന്നും പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ചവയാണ് ഈ നാണയങ്ങളെന്നും സിനോജ് പറഞ്ഞു. വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസത്തോളമായിട്ടുണ്ട്. ഞാൻ ഫുൾ ടൈമറായിട്ട് ഇതിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. കളക്ഷൻ തുടങ്ങിയിട്ട് ചെറുപ്പം മുതലേ കളക്ഷൻ ഉണ്ടായിരുന്നു. അത് ലോക്ക്ഡൗൺ ടൈമിൽ അത് കൂടുതൽ കളക്ഷനിലേക്ക് എനിക്ക് അത് നീങ്ങാനുള്ളൊരു സാഹചര്യം കിട്ടി. ബ്രാസ് മെറ്റലിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 100% ബ്രാസാണ്. ബ്രാസ് അല്ലാതെ വേറൊരു മെറ്റലോ വേറൊരു എക്യുപ്മെൻ്റ് ഒന്നും അതിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ആൽബത്തിന് വെയിറ്റ് വരുന്നത് 12 കിലോഗ്രാം. ഇതിൻ്റെ കവർ പേജ് തന്നെ വരുന്നുണ്ട്. 13 ലീഫുകളാണ് ഇതിൽ വരുന്നത്. 13 ലീഫുകളും ബ്രാസ് മെറ്റലിലാണ്, ബ്രാസ് ഷീറ്റുകളാണ്. യുഎയുടെ ചരിത്രമടങ്ങിയ 20 കിലോ തൂക്കമുള്ള മറ്റൊരു ആൽബവും സിനോജ് തയ്യാറാക്കിയിട്ടുണ്ട്. യുഎ വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അനുമതി കാത്തിരിക്കുകയാണെന്നും അനുമതി ലഭിച്ചാൽ ഉടൻ പ്രകാശനം ചെയ്യുമെന്നും സിനോജ് വെളിപ്പെടുത്തി. 24 ദുബായ്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിചരണ മേളയായ അറബ് ഹെൽത്തിന് ദുബായിൽ സമാപനം. ആരോഗ്യ പരിചരണ ലബോറട്ടറി മേഖലകളിലെ 4000-ഓളം പ്രദർശകരാണ് 4 ദിവസങ്ങളായി നടന്ന മേളയുടെ ഭാഗമായത്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും മേഖലയിലെ ഏറ്റവും വലിയ ആരോഗ്യമേളയ്ക്ക് വൻ വിജയം. വേൾഡ് ട്രേഡ് സെന്ററിൽ 4 ദിവസം നീണ്ടുനിന്ന ഫെസ്റ്റിവലിൽ 10,000ങ്ങളാണ് സന്ദർശകരായി എത്തിയത്. ആരോഗ്യമേഖലയിലെ നൂതന സംവിധാനങ്ങൾ, ഔഷധങ്ങൾ, പോഷകാഹാരങ്ങൾ എന്നിവ മേളയിൽ പ്രദർശിപ്പിച്ചു. കോവിഡ് പ്രതിസന്ധി കാലത്ത് നടക്കുന്ന മേളയായതിനാൽ തന്നെ വലിയ പ്രാധാന്യത്തോടെയാണ് മേളയെ സമീപിച്ചതെന്ന് പ്രദർശകരും അഭിപ്രായപ്പെട്ടു. 35 വർഷമായിട്ട് ഈ മെഡിക്കൽ ഇൻഡസ്ട്രിയിലും പബ്ലിക് ഹെൽത്തിലും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ന്യൂ ടെക്നോളജി എന്ന് പറയുന്ന സാധനം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു 10-20 കൊല്ലം മുമ്പ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രിപ്പയർ ചെയ്താലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കോവിഡാണ് ഏറ്റവും സഹായിച്ചത്. ഒരു 10 കൊല്ലം കഴിഞ്ഞ് വരാൻ വേണ്ടി ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ നേരത്തെ തന്നെ വി സ്റ്റാർട്ടഡ് മൂവിംഗ് ഓൺ. റോബോട്ടിക് സാങ്കേതികവിദ്യ ആരോഗ്യരംഗത്ത് വരുത്തുന്ന നൂതന മാറ്റങ്ങളും ഇത്തവണത്തെ മേളയുടെ ആകർഷണമായി. നിരവധി കമ്പനികളാണ് ആരോഗ്യരംഗത്ത് റോബോട്ടിക് സാങ്കേതികവിദ്യയുടെ സാധ്യതകളെ അവതരിപ്പിച്ചത്. 60ഓളം രാജ്യങ്ങളിൽ നിന്നായി 4,000ഓളം പ്രദർശകരാണ് ഇത്തവണ മേളയുടെ ഭാഗമായത്. 60,000-ലധികം ആരോഗ്യ വിദഗ്ധരും മേളയിൽ പങ്കെടുത്തതായി അധികൃതർ അറിയിച്ചു. 24 ദുബായ്. സൗദിയിൽ ഫെബ്രുവരി 22 ദേശീയ അവധിയായി പ്രഖ്യാപിച്ചു. 1727 ഫെബ്രുവരി 22 ആദ്യത്തെ സൗദി രാജ്യം നിലവിൽ വന്നത്. ഈ ദിവസം സ്ഥാപക ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചത്. സൗദി സ്ഥാപക ദിനമായ ഫെബ്രുവരി 22 ഇനി എല്ലാ വർഷവും പൊതു അവധിയായിരിക്കുമെന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് പ്രഖ്യാപിച്ചു. വിദ്യാലയങ്ങൾക്കും ഓഫീസുകൾക്കുമെല്ലാം ഫെബ്രുവരി 22 അവധി ദിനമായിരിക്കും. 3 നൂറ്റാണ്ട് മുമ്പ് 1727 ആദ്യത്തിൽ മുഹമ്മദ് ബിൻ സൗദിന്റെ നേതൃത്വത്തിൽ ദിരിയ ആസ്ഥാനമായി ആദ്യത്തെ സൗദി രാജ്യം രൂപം കൊണ്ടതിനെ സ്മരിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1818 ഓട്ടോമൻ ഭരണകൂടം ഇവരെ കീഴടക്കി ഭരണം പിടിച്ചെടുത്തു. 1824 തുർക്കി ബിൻ അബ്ദുള്ള അൽ സൗദിന്റെ നേതൃത്വത്തിൽ നജിദ് കേന്ദ്രമായി രണ്ടാം സൗദി രാജ്യം സ്ഥാപിതമായി. 1891 അൽറാഷിദ് രാജകുടുംബവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഭരണം നഷ്ടപ്പെട്ടു. 1902 അബ്ദുൽ അസീസ് എന്ന ഇബിൻ സൗദ് റിയാദിന്റെ ഭരണം പിടിച്ചെടുത്ത് മൂന്നാമതും സൗദി രാജ്യം സ്ഥാപിച്ചു. രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങൾ സൗദിയോട് ചേർക്കാൻ റാഷിദ് ഇഖ്വാൻ വിഭാഗങ്ങളുമായി ഏറ്റുമുട്ടൽ തുടർന്നു. 1932 അബ്ദുൽ അസീസ് ബിൻ ആലി സൗദിന്റെ നേതൃത്വത്തിൽ ഹിജാസിലെയും നജിദിലെയും പ്രദേശങ്ങൾ ഒന്നായി ആധുനിക സൗദി അറേബ്യ രൂപം കൊള്ളുന്നത്. ഇതാണ് സൗദി ദേശീയ ദിനമായി ആഘോഷിക്കുന്നത്. ദേശീയ ദിനമായ സെപ്റ്റംബർ 23 സൗദിയിൽ പൊതു അവധി നിലവിലുണ്ട്. സ്ഥാപക ദിനവും ദേശീയ ദിനവും കൂടാതെ ബലിപെരുന്നാൾ, ചെറിയ പെരുന്നാൾ ദിനങ്ങളിലും സൗദിയിൽ ഔദ്യോഗിക അവധിയുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. കുവൈറ്റിൽ സുരക്ഷാ പരിശോധനയിൽ 51 നിയമലംഘകരെ പിടികൂടി. താമസകാര്യ മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ 2 വ്യാജ ഓഫീസുകൾ പൂട്ടുകയും 9 താമസ നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒളിച്ചോടിയവർക്ക് അഭയം നൽകിയെന്ന പരാതി കൈകാര്യം ചെയ്തതിന് പുറമെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട 7 പേരെ അറസ്റ്റ് ചെയ്തു. 12 സ്ത്രീകളും 2 പുരുഷന്മാരും അടങ്ങുന്ന സംഘത്തെ താമസ നിയമവും തൊഴിൽ നിയമവും ലംഘിച്ചതിനും അധാർമിക പ്രവൃത്തിയിലും മദ്യവ്യാപാരത്തിലും ഏർപ്പെട്ടതിനുമാണ് അറസ്റ്റ് ചെയ്തത്. കൂടാതെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസി അഫയേഴ്സ്, മഖ്ബൂല ഏരിയയിലെ പൊതുഗതാഗത കമ്പനികളിലും ബസ്സുകളിലും പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തിയതിൽ 19 താമസ നിയമലംഘകർ പിടിയിലായതായും അധികൃതർ അറിയിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ മുഖ്യാതിഥിയായി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റിയും ബഹ്റൈനിലെ പ്രശസ്ത കലാകേന്ദ്രമായ ഐമാക് കൊച്ചിൻ കലാഭവനും ഐമാക് അക്കാദമിയും സംയുക്തമായാണ് BMC പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മേരാ വത്തൻ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. BMC ഗ്ലോബൽ ലൈവ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലുകളിലൂടെ പ്രേക്ഷകരിലെത്തിയ വർണ്ണശബളമായ പരിപാടിയിൽ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി പീയൂഷ് ശ്രീവാസ്തവ മുഖ്യാതിഥിയായി. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ 1 വർഷക്കാലം ഇനിയും ഇത്തരം പരിപാടികൾ ബഹ്റൈനിൽ തുടരുമെന്നും ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള ഊഷ്മളമായ നയതന്ത്ര ബന്ധം ആരംഭിച്ചതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വർഷം കൂടിയാണിതെന്നും അംബാസിഡർ പരിപാടിയിൽ ഓർമ്മിപ്പിച്ചു. ഇത്തരം നിരവധി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റി ടീം അംഗങ്ങളെ അംബാസിഡർ അഭിനന്ദിക്കുകയും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേരുകയും ചെയ്തു. In this context, I commend Bahrain Media City team as well as all participants of various cultural programs for their wonderful initiative. ചടങ്ങിൽ ഇന്ത്യൻ ക്ലബ് ബഹ്റൈൻ പ്രസിഡന്റ് കെ എം ചെറിയാനും റിപ്പബ്ലിക് ദിന സന്ദേശവും ആശംസകളും നേർന്ന് സംസാരിച്ചു. നിത്യ റോഷിദ്, അഗ്നയ നിത്യാനന്ദൻ, ഷാജി ജോസഫ്, ജോബ് ജോസഫ്, ബഷീർ മായൻ, ജയകുമാർ, റിജു പോൾ, ആന്റണി ദേവസി തുടങ്ങിയവർ അവതരിപ്പിച്ച ദേശഭക്തി തുളുമ്പുന്ന ഗാനമേളയും ബഹ്റൈനിലെ നൃത്തരംഗത്ത് ശ്രദ്ധേയയായ അക്ഷയ ബാലഗോപാൽ, ശൗര്യ ശ്രീജിത്ത് തുടങ്ങിയവർ ദേശഭക്തി ഗാനങ്ങൾക്ക് നൃത്ത ചുവടുകളുമൊരുക്കി പരിപാടികൾക്ക് മിഴിവേകുകയും ചെയ്തു. ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയ പരിപാടി ബ്ലസൻ തെന്മലയാണ് സംവിധാനം ചെയ്തത്. ജിജു വർഗീസ് അവതാരകനായി. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ. സംസ്ഥാനത്ത് ഒമിക്രോൺ തരംഗമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിലവിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ 94% പേരിലും ഒമിക്രോൺ വകഭേദമാണ്. ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ വൻ കുതിപ്പുണ്ടാകുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതിതീവ്ര കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 4 ജില്ലകളെ കൂടി സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. കൂടുതൽ ജില്ലകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്നും സംസ്ഥാനത്ത് 1,50,000+ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ധനസഹായത്തിന് അർഹരായവർക്ക് 2 ദിവസത്തിനകം തുക നൽകാൻ കളക്ടർമാർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് 3ാം തരംഗം ഒമിക്രോൺ വ്യാപനമെന്ന സൂചന 2 ദിവസം മുൻപ് തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സന്ദർശനത്തിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് 2 ദിവസം മുൻപ് ഉണ്ടായത്. അതൊരു സൂചന മാത്രമായിരുന്നു. കോഴിക്കോട് നിന്ന് ശേഖരിച്ച 40 സാമ്പിളുകളിൽ ഭൂരിപക്ഷവും 90%-ലധികവും വരുന്നത് ഒമിക്രോൺ കേസുകളാണ് എന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ സാമ്പിളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന ക്രോഡീകരിച്ച് നടത്തിയ ഒരു കണക്കാണ് മന്ത്രി ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. ഇതിൽ 94% പരിശോധിച്ചതിൻ്റെ 94% ഒമിക്രോൺ കേസുകളാണ്. 6% മാത്രമാണ് ഡെൽറ്റ വകഭേദമുള്ളത് എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതായത് സംസ്ഥാനത്തെ 3ാം തരംഗം ഒമിക്രോൺ തരംഗമാണെന്ന് ഒരു സംശയത്തിനും ഇട നൽകാതെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളും പോസ്റ്റ് കോവിഡ് കേന്ദ്രങ്ങളാക്കി ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ വലിയൊരു മുന്നൊരുക്കം തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്ന് ആണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ സാമൂഹിക അടുക്കള സ്ഥാപിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വന്നിരുന്നു. മുഖ്യമന്ത്രിയാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ നടപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർമാരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇതിനകം തന്നെ ഈ ജില്ലാ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ധനസഹായവുമായി ബന്ധപ്പെട്ട് അർഹമായ 36,000+ വരുന്ന ധനസഹായത്തിന് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടേതടക്കമുള്ള ചില ധനസഹായത്തിന് അപേക്ഷ ലഭിച്ചു. ഇത് ഉടനടി തന്നെ ചില ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് നിർദ്ദേശം വന്നിരുന്നു. നാളെ മുതൽ തന്നെ ഭവന സന്ദർശനം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഒമിക്രോൺ വ്യാപനമെന്ന് ആരോഗ്യമന്ത്രി ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും 50,000 കടന്ന കോവിഡ് കേസുകളാണ് പുറത്തു വന്നത്. TPR നിരക്കിൽ ചെറിയൊരു കുറവ് മാത്രമേ ഉള്ളൂ. എന്തായാലും സാമൂഹിക അടുക്കള സ്ഥാപിക്കാൻ അടക്കമുള്ള നടപടിക്രമങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അടുത്ത 3 ആഴ്ച വളരെ പീക്ക് ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ. അത് ചിലപ്പോൾ പ്രതിദിന കോവിഡ് കണക്ക് ഒരു 70,000-80,000 എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് ആരോഗ്യവകുപ്പിലെ ഉന്നതർ ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എല്ലാവിധ ICU അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ലഭ്യത ഇനിയുമുണ്ട്. വെന്റിലേറ്ററിലും നമുക്ക് ലഭ്യത ഇനിയുമുണ്ട്. അതൊക്കെ സ്വകാര്യ ആശുപത്രിയിൽ അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ജില്ലകളിലേക്ക് പുതിയ സി കാറ്റഗറിയിലേക്ക് 4 ജില്ലകൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇടുക്കിയും പത്തനംതിട്ടയും അടക്കം 4 ജില്ലകൾ കൂടി പുതിയ സി കാറ്റഗറിയിലേക്ക് കടന്നു വരുന്നു എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. സമൂഹ അടുക്കള വീണ്ടും ആരംഭിക്കാനുള്ള നീക്കവുമായി സർക്കാർ മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. ഒരു കുടുംബത്തിലെ മുഴുവൻ പേർക്കും രോഗം വരുന്ന സാഹചര്യത്തിലാണ് നടപടി. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം വിളിക്കാൻ യോഗം നിർദ്ദേശം നൽകി. കോവിഡ് വ്യാപനം ഉയർന്നു തന്നെ നിൽക്കുന്നു എന്ന് യോഗത്തിൽ വിലയിരുത്തി. തനേഷ് തമ്പി തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് 3ാം തരംഗ കോവിഡ് വ്യാപനം അതിന്റെ പീക്കിലേക്ക് ഫെബ്രുവരി 15 കൂടി എത്തും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നേരത്തെ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിലയിരുത്തിയിരിക്കുന്നത് അതിനേക്കാൾ മുൻപ് തന്നെ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരുന്ന 1-2 ആഴ്ചകൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായിരിക്കും. ആ സാഹചര്യത്തിലാണ് സമൂഹ അടുക്കളകൾ വീണ്ടും തുടങ്ങേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കുടുംബത്തിലെ തന്നെ എല്ലാ ആളുകൾക്കും COVID Badikuna Ridi, other Otera Dangal reporter Virunda, Sobhavika Mavarka, Aharam Bajagan Giano, Karikana Kariata Sajari Mundagum, Ataram Idangal Lake, Tadesha Swimmer Savangal, Rangi Chelana Menodana, Samsana Sarkar Kanada, Adinda Bhagamaitana, Panjai the President Mara Yoga, which is Kanula, Tirman Mediterranean, Ayoka Tirude, Ebrekiano, Samuha, Dekalagal Venda, Adan Avishamitola, Yedapatical, Tadesha Swimmer Savangal, Nundagana Menola, Nerdesha, Muno to Vikim, Sobhavika Mayam, Visionary Arim. Visionary in the Saja Mundagar and Nodana Sarkar Kanada, other one to the Ne subsidy Arakamula, Idabatical Sarkarna Bath and Nundagam, Pasha and the other my Pango can the Tadesha Swimmer Savanglana, other one to Avarka and Avishamitola, Urjum Naguga, Enola Taniana, Idunda Sarkar Udeshik in the Adalum, whatever at the Busangal Tane, Iteratil, Vitla Murun article cum, Rogam Padicha, Avastai Labro, Alangal Sondamai Padam Jekan Kariata Ridil, Corn and Lirik in the article coca, Butanamathic in the Nivendula, Samuha and Adakal, Keralatil Sajamaga. Covishieldiനും കോവാക്സിനും ഉപാധികളോടെ വാണിജ്യ അനുമതി നൽകി ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ രണ്ട് വാക്സിനുകളും മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭിക്കില്ല. ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കും നേരിട്ട് വാക്സിൻ വാങ്ങാം. 6 മാസം കൂടുമ്പോൾ വാക്സിനേഷൻ വിവരങ്ങൾ DCGI-യെ അറിയിക്കണം. വിവരങ്ങൾ കോവിൻ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. നിലവിൽ 2 വാക്സിനുകളുടെയും അടിയന്തര ഉപയോഗത്തിനാണ് അനുമതിയുള്ളത്. അതേസമയം രാജ്യത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധനവ് റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ 2,86,384 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് സാഹചര്യം നിയന്ത്രണത്തിലെന്ന വിലയിരുത്തി ഡൽഹിയിലെ വാരാന്ത്യ കർഫ്യൂ ഒഴിവാക്കാൻ തീരുമാനിച്ചു. എന്നാൽ രാത്രികാല കർഫ്യൂ തുടരും. സ്കൂളുകൾ തുറക്കില്ല. സർക്കാർ ഓഫീസുകൾക്ക് 50% ഹാജരോടെ പ്രവർത്തിക്കാനും ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അനുമതി നൽകി. സംസ്ഥാനത്ത് 10, 11, 12 ക്ലാസുകൾ ഓഫ്ലൈനായി തന്നെ തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. +2 പ്രാക്ടിക്കൽ പരീക്ഷ എഴുത്തു പരീക്ഷയ്ക്ക് ശേഷം നടത്തും. 1 മുതൽ 7 വരെ വിക്ടേഴ്സ് ചാനൽ വഴിയും 8, 9 ക്ലാസുകളിൽ ജി സ്യൂട്ട് വഴിയും ഓൺലൈൻ ക്ലാസുകൾ നടത്തും. 10 മുതൽ 12 വരെ ഓൺലൈൻ ആക്കുന്നതിന് സജ്ജമെന്നും സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനിത കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1 മുതൽ 9 ക്ലാസ് വരെയുള്ള ഓൺലൈൻ ക്ലാസുകൾ ശക്തിപ്പെടുത്തും എന്നതാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗത്തിന് ശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ഒപ്പം 8, 9 ക്ലാസുകളിൽ ജിസ്യൂട്ട് വഴി ഓൺലൈൻ പഠനം ഉണ്ടായിരിക്കും എന്നതും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി കണക്കാക്കാവുന്നതാണ്. ഒപ്പം വിദ്യാർത്ഥികളുടെ ഹാജർ ഇനി മുതൽ രേഖപ്പെടുത്തും. ഓൺലൈൻ ക്ലാസുകളിലായാൽ പോലും വിദ്യാർത്ഥികളുടെ ഹാജർ രേഖപ്പെടുത്തും എന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. 10, 11, 12 ക്ലാസുകളിലേക്കുള്ള പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് മുൻപ് പൂർത്തിയാക്കും. അത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് യാതൊരുവിധ ആശങ്കയുടെയും കാര്യമില്ല. ഒപ്പം ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ തീയതി സംബന്ധിച്ച് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു. അതിൽ 31-ാം തീയതിയാണ് ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നതുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. എഴുത്തു പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുക. SSLC+2 പ്രാക്ടിക്കൽ പരീക്ഷ അങ്ങനെ തന്നെയായിരിക്കും. ഒപ്പം കോവിഡ് ബാധിതരായവർക്ക് യാതൊരുവിധ ആശങ്കയുടെയും കാര്യമില്ല. കോവിഡ് ബാധിതരായവർക്ക് പ്രത്യേകം ക്ലാസ് മുറി സജ്ജീകരിച്ചിട്ടുണ്ട്. SSLC+2 പരീക്ഷകളുടെ ഫോക്കസ് ഏരിയയിൽ മാറ്റമില്ല. ഫോക്കസ് ഏരിയ സംബന്ധിച്ച് നേരത്തെ പ്രഖ്യാപനം ഉണ്ടായിരുന്നതാണ്. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. 70% ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരിക. ബാക്കി 30% ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തു നിന്നാണ് ചോദ്യം വരിക. ഫൈനൽ പരീക്ഷയ്ക്ക് മുൻപ് മാതൃകാ പരീക്ഷയും നടത്തും. പക്ഷേ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളുടെ പരീക്ഷ സംബന്ധിച്ച് ഒരു തീരുമാനമായിട്ടില്ല. അത് പിന്നീടാണ് തീരുമാനം ഉണ്ടാകുകയെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം അധ്യാപകർക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ അധ്യാപകരും സ്കൂളിലെത്തണം. കുട്ടികളുമായും രക്ഷിതാക്കളുമായും കൃത്യമായ ആശയവിനിമയം ഉണ്ടായിരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ശ്രീനിധ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24-ന്റെ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.